കിബില എന്നുള്ളത് മയ്യത്തിനെ കബറടക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട സംഗതിയാണല്ലോ. നമ്മളെ പല പള്ളിക്കാട്ടിലും ശ്രദ്ധിക്കുന്നില്ല. ഏതായാലും ഇപ്പൊ വന്ന ചാൻസൽ ഒന്നാണ് പറയാ, പല പള്ളികളിലും കബറുകൾ കിബില തീരെ കൃത്യമല്ല. ഒന്ന്, കബറുകൾ കളക്കുമ്പോൾ കിബില തീരെ ശ്രദ്ധിക്കാതെ കളച്ചു പോകുന്നുണ്ട്. അത് ഈ കബർ കളക്കാനുള്ള ആളുടെ യോഗ്യത, അതിനുള്ള ആരോഗ്യത, ഏറ്റെടുക്കാനുള്ള ധൈര്യം ഉണ്ടോ എന്നുള്ളപ്പോ നോക്കാം. ചിലടുത്ത് ബംഗാളികളെ വിളിച്ചിട്ട് 10-15 കബർ ഒന്നിച്ച് കളിച്ചിടുന്ന സ്ഥലമുണ്ട്. ബംഗാളി ആവാൻ പാടില്ല എന്നൊന്നല്ല പറഞ്ഞത്, പക്ഷെ കിബില ശരിയാകുന്നില്ല. ഞാൻ കഴിഞ്ഞ റമദാൻ ക്ലാസ്സിലും അതിന്റെ മുമ്പത്തെ റമദാൻ ക്ലാസ്സിലും മരണാനുബന്ധ കർമ്മങ്ങൾ എന്ന വിഷയം തന്നയിടത്ത് ഇതൊരു അത്ര ഗൗരവത്തിലല്ലാതെ പറഞ്ഞിട്ടു. പിന്നെ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ രണ്ട് മഹല്ലുകളിലെ ഖബർസ്ഥാനിലെ ഖബറുകൾ പൂർണ്ണമായും പുതിയ പള്ളികളാണ്, കിബിലൊക്കെ തെറ്റാന്ന് ബോധ്യപ്പെട്ടു. അവിടുത്തെ പ്രത്യേക ഒരു കാരണം, ഒന്ന് പള്ളിയുടെ തൊട്ടടുത്തല്ല ഖബർസ്ഥാനം, കുറച്ച് അപ്പുറമാണ്. അപ്പൊ ഖബർ നോക്കുമ്പോൾ ഞാൻ ഈ ചർച്ച എത്തിയതിനു ശേഷം സ്വകാര്യമായി അവിടുത്തെ ഉത്തരവാദപ്പെട്ട ആളുകൾ പരിശോധിച്ചു, ഒരു ഉസ്താനെ കൊടുന്ന് പരിശോധിപ്പിച്ചു. നോക്കുമ്പോൾ കിബില എന്ന് പറഞ്ഞ പടിഞ്ഞാറിന്ന് ഇത്തിരി വടക്കോട്ടാണ്, ഇതൊക്കെ തെക്കോട്ടാണ് തെറ്റിയിട്ടുള്ളത്. ശരിയായ പടിഞ്ഞാറ് എന്നുള്ളതുമല്ല, തെക്കോട്ട് തെറ്റിയിട്ടാണ് ഖബറുകളുള്ളത്. മറവ് ചെയ്ത ഖബർ മുഴുവനും കിബില തെറ്റ. ഇനിയിപ്പോ എന്താ ചെയ്യാന്ന് രണ്ട് ഉസ്താദുമാരെ കൊണ്ട് പരിശോധിപ്പിച്ചതിന് ശേഷം, ഇനി വിവാദാവണ്ടെന്ന് കരുതി രണ്ട് ഉസ്താദുമാരെ കൊണ്ട് പരിശോധിപ്പിച്ച രണ്ട് ഉസ്താദുമാരും പറയുന്നു ഖബർ കളച്ചത് മറവ് ചെയ്ത ഖബറുകൾ തെറ്റാണ്, കിബില ശരിയല്ല. വടക്കോട്ട് തിരിയേണ്ടത് യഥാർത്ഥ പടിഞ്ഞാറിന്ന് തെക്കോട്ടാണ് തിരിഞ്ഞു പോയിട്ടുള്ളത്. ഞാനിപ്പോ എന്തിനാ പറയുന്നത്, മയ്യത്തിന് ഖബറടക്കം ചെയ്യുമ്പോൾ കിബില നിർബന്ധമാണ്. ഒരു മയ്യത്തിന് ഖബറടക്കം ചെയ്തതിന് ശേഷം ഖബർ തുറക്കുക എന്നുള്ളത് വളരെ ഗൗരവമുള്ളൊരു തെറ്റാണ് ഇസ്ലാമിൽ. അനിവാര്യമായ ചില കാരണങ്ങൾക്ക് വേണ്ടി മാത്രമേ അത് അനുവദനീയാവൂ. അത് പെട്ട ഒരു കാരണമാണ്. മയ്യത്തിനെ നമ്മൾ ഖബറടക്കം ചെയ്തു, ഖബർ മൂടി മൂടല്ലെച്ച് മണ്ണിട്ടിന് ശേഷം നമുക്ക് മനസ്സിലായി കിബില ശരിയായിട്ടില്ല, നാ മയ്യത്ത് പകർച്ചയായിട്ടില്ലെങ്കിൽ ഖബർ തുറന്നിട്ട് കിബിലക്ക് മാറ്റി കെടുത്തൽ നിർബന്ധമാണെന്നാണ് മസല. അപ്പൊ ഞാൻ എല്ലാരോടും ഓർമ്മപ്പെടുത്തണം, പല പള്ളിയുടെയും ഉത്തരവാദപ്പെട്ടവരുണ്ടാവാം, നിങ്ങൾ കുഴപ്പങ്ങൾ ഉണ്ടാക്കാനല്ല, ചിത്ര പ്രസാദിന് വേണ്ടിയല്ല ഞാനിത് പറയുന്നത്, വിഷയങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടിയാണ്. ഖബർ കളക്കുന്ന സ്ഥലങ്ങളിൽ ഖബർ ഖിബിലയുടെ ആ രീതി ശ്രദ്ധിച്ചുകൊണ്ടാണോ എന്നുള്ളത് ഇന്ന് പുതിയ മഹല്ലുകൾ പ്രത്യേകിച്ചും ഉറപ്പുവരുത്തുകയും ശ്രദ്ധിക്കുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. പഴയ പള്ളികളിൽ ചിലപ്പോൾ നേരത്തെയുള്ള ഒരു രീതിയിൽ നോക്കി ചെയ്തിട്ടുണ്ടാവാം, പുതിയ പള്ളികളിൽ ഖബർസ്ഥാനിൽ അത് നന്നായി ശ്രദ്ധിക്കണം. ഒന്ന്, പഴയ കാലത്തൊക്കെ ഞാൻ കൂട്ടത്തിലുള്ള ഉസ്താദുമാരോടൊന്ന് പറയാണ്, പള്ളിയിൽ ഉസ്താദുമാർക്കൊക്കെ ഈ ഖബർ കമ്മിറ്റിക്കാരും ശ്രദ്ധിച്ചോളി, ഖബർ കളക്കാനൊരാളെ മാറ്റി വെക്കുമ്പോൾ ആ ആൾക്ക് ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. അതാ ഉസ്താദുമാർ പറഞ്ഞു കൊടുത്തോട്ടെ, ഖബർ കളക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതും. പിന്നെ നമ്മളെ നാട്ടിൽ ഖബർ കളക്കാനുള്ള ഒരു ഖബർ കളക്കാൻ വേണ്ടി മാത്രമല്ല മയ്യത്തിറക്കാനും ഓല് തന്നെയാണ്, ഓല് തന്നെയാണ് മയ്യത്തിറക്കുക. ഇനി ഏതായാലും കൂടുതൽ കിബില പറഞ്ഞപ്പോൾ അതും കൂടിയാണ് പറയാം, പല സ്ഥലങ്ങളിലും മയ്യത്ത് ഖബറിൽ കിടത്തുന്നതും ശരിയല്ല. കിബില ഖബറൊക്കെ കിബില തന്നെയാണ്, ഇത് ഏകദേശം മുഖങ്ങനെ ആകാശത്തേക്ക് വരുന്ന കോലത്തിൽ ഈ ഒരു കെടുത്തലാണ് കെടുത്തേണ്ടത്. ഇങ്ങനെ കെടുത്തേണ്ടത് നെഞ്ചും മുഖവും, ഏറ്റവും ചുരുങ്ങിയ നെഞ്ചെങ്കിലും നെഞ്ചും മുഖവും കിബിലയിലേക്ക് വരുന്ന രൂപത്തിൽ പൂർണ്ണമായും ചെരിച്ചു കിടത്തേണ്ടതാണ് ഖബറിൽ. അത് ഈ കോലത്തിലാണ് കിടത്തുന്നത്, പറഞ്ഞു മനസ്സിലാവുന്നറിയില്ല. എന്നാലും നെഞ്ചും മുഖമൊക്കെ ഏകദേശം ഇങ്ങനെ ഒരു ആകാശത്തേക്ക് പോകുന്നത് ഛർദ്ദിച്ചു നോക്കി. ഉസ്താദുമാരൊന്ന് ഛർദ്ദിക്കണം, നമ്മൾ ഈ ദ്വാരക്കണ സമയത്തല്ലേ നമ്മൾ അങ്ങോട്ട് പോകുള്ളൂ, അതുകൊണ്ട് പറ്റുന്ന അബദ്ധമാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ ചിലയിടത്ത് ഛർദ്ദിച്ചു നോക്കിയപ്പോൾ ആ മയ്യത്ത് കിടത്തുന്നത് ഈ കോലത്തിലാണ്. ഏത് കോലത്തില് നിങ്ങൾക്ക് മനസ്സിലാണ്ടോ? എന്നാൽ ഇങ്ങനെ ചെരിച്ച് കിടത്തേണ്ടത് ഈ കോലത്തിൽ ഇങ്ങനെയാണ് കിടത്തുന്നത്. കിബിലക്കായിട്ടില്ല, കിബിലക്ക് മുന്നിലേക്ക് നിർബന്ധമാണ്. കളക്കണോടെ യോഗ്യത എന്താ? ഇത് ഏറ്റെടുക്കാനുള്ള ധൈര്യം, പിന്നെ അതിന് മല്ല് കെട്ടാനുള്ള ആഫിയത്തു. അപ്പൊ ഞാനൊന്ന് ഓർമ്മപ്പെടുത്താം, ഇനി കള ശരിയായാൽ പോലും മയ്യത്തിനെ കബറിറക്കി വെക്കുന്ന ഇടത്ത് പല മയ്യത്തിനും കബറിലെ കിബിലക്ക് മുന്നിലിച്ചിട്ടല്ല കെടുത്തത്. ഞാൻ നേരത്തെ പറഞ്ഞ ഈ കോലത്തിക്കാ, കിബിലക്കും അല്ല ആകാശത്തുക്കും അല്ല രണ്ടും കൂടി അതൊരു കോലത്തിൽ ശരിയാവൂല. അങ്ങനല്ല മയ്യത്തിനെ കബർ കെടുത്തേണ്ടത്, കിബിലയിലേക്ക് ഇസ്തിഖ്ബാൽ ചെയ്യിപ്പിക്കൽ നിർബന്ധമാണ്, അത് സുന്നത്തല്ല, നിർബന്ധമുള്ള കേസാ. അപ്പോ ഖബറിലേക്ക് മയ്യത്തിന് ഇറക്കുന്ന ആളുകൾ അത് ശ്രദ്ധിക്കണം. ശരിക്ക് ചെരിച്ച് കിടത്തിയിട്ട് ഖിബിലയിലേക്ക് മുൻഭാഗം വരുന്ന രൂപത്തിൽ തന്നെ കെടുത്തണം. അതിനാവശ്യമായ വീതിയൊക്കെ ഖബറിനുണ്ടായിക്കോട്ടെ. ഖബർ എന്നൊരു മനുഷ്യനെ കെടുത്താൻ പറ്റാത്ത കോലത്തിലാവണമെന്ന് നമ്മൊന്നുമില്ല, അത്യാവശ്യം വീതി വേണം തന്നെയാണ് എന്റെ വീതി. അത്യാവശ്യം പറഞ്ഞാൽ ഇറക്കിയ ആൾക്കാർക്ക് ശരിക്ക് ചെയ്തു കൊടുക്കാൻ പറ്റിയ കോലത്തിലാക്കണം. ഞാനൊരു ചർച്ചക്ക് വേണ്ടി ഇത് പലരും കേൾക്കുമല്ലോ, അപ്പൊ അവര് ചർച്ചയാവട്ടെ, ആളുകൾ ഒന്ന് അതിലേക്ക് ശ്രദ്ധിക്കട്ടെ എന്ന നിലക്കാണ് ഇത് പറയുന്നത്. അത് ശ്രദ്ധിക്കേണ്ട വിഷയമാണ്.